നമസ്കാരം. സമയമൊക്കെ പെട്ടെന്ന് പോയി. അതെ, സമയം പോയതൊന്നും അറിയുന്നതേ ഇല്ലല്ലേ. കൊച്ചുങ്ങള് വളർന്നതും അറിഞ്ഞില്ല, ഇപ്പം കല്യാണം ഒക്കെ ആയി. കൊച്ചുനാൾ മുതലുള്ളതായ കുറച്ച് കാര്യങ്ങള് ഞങ്ങളൊന്ന് ഒരു തിരിഞ്ഞു നോട്ടം അല്ലേ. മെറിൻ്റെ ലൈഫും ഞങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷനും അതുപോലെ തന്നെ എന്തായിരുന്നു മെറിൻ ഞങ്ങൾക്ക് എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ മെയിൻലി ഇപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുനാളിൽ ഞങ്ങൾ ഇപ്പം നോർത്തിലൊക്കെ ആയിരുന്നു, നാട്ടിൽ വരുമ്പോൾ അമ്മച്ചി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പപ്പയും മമ്മിയൊക്കെ പുറത്ത് പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് എൻഗേജ്ഡ് ആണെങ്കിൽ ഞാനും അമ്മച്ചിയും മെറിനുമായിരിക്കും ഒരുമിച്ചിരുന്ന് ഓരോന്ന് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുറത്ത് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അമ്മച്ചി ഇങ്ങനെ ആലോചിക്കും, ആരാടാ അത് എന്നൊക്കെ ചോദിക്കും കേട്ടോ, സൗണ്ട് കേൾക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോഴത്തെ. അപ്പോൾ ഈ അമ്മച്ചി ഒന്ന് മാറി നിൽക്കുന്ന സമയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണ് ഇങ്ങനെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു കോഡ് പാട്ടുണ്ടായിരുന്നു, അതാണ് ആരാടാ തന്ന ഡിഷ് ഡിഷ് ഡിഷ്, ആരാടാ നീ നിന്നെ ഞാൻ അടിക്കുമെന്ന് അമ്മച്ചി പറയുന്നത് വെച്ചിട്ടാണ് വെറുതെ ഈ പാട്ടുണ്ടാക്കി, ആരാടാ തന്ന ഡിഷ് ഡിഷ് ഡിഷ്. രണ്ടുപേരും കൂടെ ഒരു സംഭവമായിരുന്നു കേട്ടോ, പ്രകാല പ്രകാലൊക്കെയാണ് അവരുടെ ഓരോരോ കാര്യങ്ങള്. ഞങ്ങള് കുഞ്ഞുനാളിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യാനും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇപ്പൊ സ്റ്റോറി പറയുകയാണെങ്കിൽ 1997 ഞാനൊക്കെ നല്ല വെലസി പപ്പയുടെ മമ്മിയുടെ അടക്കം നല്ല രാജാവായിട്ട് വാഴുന്ന സമയമായിരുന്നു. അപ്പോഴാണ് മെറിൻകുട്ടി ഒരു ഇടിമിന്നൽ പോലെ വന്ന് വീഴുന്നത്. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, ഓ നല്ല എന്താ പറയുക ഒരു പെങ്ങളൊച്ച് വരുന്നു രസമായിരിക്കും എന്നൊക്കെ. അത് ആ ടൈം ഒന്ന് മാറിയപ്പോഴത്തേ പിന്നെ മനസ്സിലായി എൻ്റെ സ്നാക്സിൻ്റെ പകുതി പോകുന്നത്, എൻ്റെ കളിപ്പാട്ടത്തിൻ്റെ പകുതി പോകുന്നതൊക്കെ മനസ്സിലായപ്പോൾ എനിക്കും കുശുമ്പ് തുടങ്ങി. പിന്നെ ഏറ്റവും വലിയ ഹരമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പറഞ്ഞ കരയിപ്പിക്കണം. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പകുതി പകുതി ആയിരിക്കും മമ്മി തരുന്നത്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇച്ചിരി എക്സ്ട്രാ ഞാൻ ഇഷ്ടക്കാൻ നോക്കും, അത് കഴിഞ്ഞിട്ട് മെറിൻ കഴിച്ചു തീരുന്നവരെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. മെറിൻ എപ്പോ കഴിച്ചിരുന്നു അപ്പൊ ഞാൻ എന്റെ ബിസ്ക്കറ്റ് പുറത്തെടുത്തിട്ട് അവളുടെ മുന്നില് ഇരുന്ന് കൊതിപ്പിച്ച് കഴിക്കുമ്പോ അവള് കരയും, അത് കാണുമ്പോ ഒരു സുഖം കിട്ടും. അതെ, തന്നെ വെറുതെ ഇരിക്കും, വെറുതെ ഇരിക്കും, വേറെ തലയിലത് തട്ടിയിട്ട് അവളത് അവളത് കരയിപ്പിക്കുന്നതൊക്കെ എനിക്ക് അന്ന് ഭയങ്കര ഒരു സുഖമായിരുന്നു. പിന്നീട് പിന്നീട് എത്ര വഴക്ക് കൂടിയാലും മെറിൻ തന്നെ അച്ചച്ചാന്നെ വിളിക്കത്തുള്ളൂ, അല്ലാതെ വേറൊരു സംഭവം അങ്ങനെ വിളിച്ച് കേട്ടിട്ടേ ഇല്ല. പിന്നെ എത്ര വഴക്കുണ്ടായാലും വഴക്ക് അങ്ങനെ ഉണ്ടാകാറില്ല, അധികം ഒന്നും ഉണ്ടാകാറില്ല. ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാലും അവനൊരു കൊട്ട് കൊടുത്താലും കരഞ്ഞോണ്ടിരുന്നാലും അച്ചാച്ചൻ എന്നെ അടിച്ചു എന്ന് മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വളർന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഞങ്ങൾ രണ്ടായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്നായി. ഈ മമ്മി ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു കേട്ടോ, ഞങ്ങളെ പേടിച്ച് എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഞങ്ങൾ ആ ദിവസം തന്നെ തിന്ന് തീർക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തോ ഈ മമ്മി ഓരോ സ്നാക്സ് വാങ്ങിക്കുമ്പോൾ കൊണ്ടുവെക്കുന്ന സമയമുണ്ടല്ലോ, അപ്പം ഞാനിങ്ങനെ കാതോർത്തിരിക്കും എന്ത് ശബ്ദമാണ് കേൾക്കുന്നതെന്ന്. അത് ആ ശബ്ദം കേട്ടിട്ട് രാത്രി പഠിച്ചോണ്ടിരിക്കുകയായിരിക്കുമല്ലോ ഞാനും പറഞ്ഞത് ബാ നമുക്ക് പാനും വേണ്ടി രാത്രി പോയുള്ള സ്നാക്ക് റോബറിയൊക്കെ ഓർക്കും, ഭയങ്കര രസം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ രാവിലെ നോക്കുമ്പോൾ പാട്ടെല്ലാം കാലിതാടക്കുന്നു, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്കൂളിലൊക്കെ പോകാറായപ്പോഴാണ് ഞങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉദിച്ചു വരുന്നത്. ആ സമയത്താണ് ഈ ഡാൻസിനോടും ഡ്രോയിങ്ങിനോടും ഒക്കെ ഇൻട്രസ്റ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ച ഉടനെ മെറിന് ഡ്രോയിങ് ബുക്ക് വേണം, ഞാൻ വാട്ടർ കളർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ മെറിന് വാട്ടർ കളർ വേണം. പിന്നെ ഇരട്ട കൊച്ചുങ്ങളുടെ കൂട്ടായിരുന്നു അല്ലേ. ആ ടൈമിലാണ് ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ അവിടുന്ന് പഠിച്ചുകൊണ്ട് വരുന്ന എല്ലാം തിരിച്ചു വരുമ്പോൾ അത് കേട്ടാലേ രസം. ഈ എബിൻ വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, മെറിനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് എബിൻ വരയ്ക്കുന്നതുപോലെ എനിക്കും വരയ്ക്കണം വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അത് അവൻ കൊണ്ടുവരുന്ന ബുക്ക് എടുത്തു വെച്ചിട്ട് അതേപോലെ അവൾ നിട്ട കൊച്ചാണ് എങ്കിലും അവൾ അതേപോലെ ഇരുന്ന് ഓരോന്ന് കാണിച്ചു വെക്കും. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള അവിടെ പോയി ഡ്രോയിങ് ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സാധനം ഇവിടെ വീട്ടിൽ വന്ന് പിന്നെ മെറിനെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ മെറിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് പഠിക്കുകയും അത് ഈ പഠിക്കുന്ന മാത്രമല്ല പിന്നീട് അവളുള്ള സ്കൂളിലുള്ള എല്ലാ ഡ്രോയിങ് കോമ്പറ്റീഷനും അവൾ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എന്തെങ്കിലും വായിച്ചുകൊണ്ട് വരും. അങ്ങനെ ഈ ക്രിയേറ്റീവ് ഫീൽഡിലൂടെ ഞങ്ങൾ കയറുന്നത് ഇങ്ങനെയാണ്, ഈ ഡ്രോയിങ്ങിലൂടെ ഒക്കെ തന്നെയാണ്. ഓക്കെ, പിന്നീട് ഡാൻസ് അവളെ ഡാൻസ് ക്ലാസ്സിലൊക്കെ വിടുമായിരുന്നു. പക്ഷെ ആ സമയത്താണ് നമ്മുടെ
അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോണം, ഒരാൾക്ക് ഡ്രോയിങ് പഠിച്ചപ്പോ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം, ഇപ്പൊ ഡാൻസ് എബിന് കണ്ടുപിടിക്കണം, ഒരു രസമായിരുന്നു ഇവരുടെ കാര്യം. നമ്മുടെ അല്ലു അർജുന്റെ ഹാപ്പി മൂവി ഒക്കെ ഇറങ്ങിയ സമയം ആര്യ ഹാപ്പി ഒക്കെ, അപ്പോ അല്ലു അർജുൻ തലയിൽ കയറിയ സമയമായിരുന്നു. അപ്പോ ഈ ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോ എങ്ങനെ ഡാൻസ് കളിക്കുക സംഭവങ്ങളൊന്നും അറിയത്തില്ല, സ്റ്റേജിൽ കയറുന്ന കാര്യങ്ങളൊക്കെ. അപ്പോ എനിക്ക് ഞാനീ എന്താ പറയുന്നത് ഭയങ്കര സംഭവമായിട്ടുള്ള കൊറിയോഗ്രഫിയൊക്കെ ചെയ്ത് ഞാൻ തന്നെ ആയിരിക്കും എല്ലാം ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം റിവ്യൂ ചെയ്യുന്ന മെറിനായിരിക്കും. മെറിൻ ഓക്കെ പറഞ്ഞാലും ഞാൻ സ്റ്റേജിൽ കയറത്തുള്ളായിരുന്നു. അങ്ങനെ ഓക്കെ പറഞ്ഞാൽ ആദ്യത്തെ ഡാൻസിന് തന്നെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഡാൻസിലായി കുറച്ചുകൂടെ ഫോക്കസ്, എല്ലാ സ്റ്റേജിലും പോയി ഡാൻസ് കളിക്കാനാണെങ്കിലും ബംഗാളി ഡാൻസ് അല്ലേ, ദുർഗാപൂജയ്ക്കൊക്കെ എല്ലാത്തിനും അങ്ങ് ചാടി പിടിച്ച് കയറും. അതേപോലെ തന്നെ ഫാൻസി ഡ്രസ്സിന് മെറിനൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഹനുമാനായിട്ടുണ്ട്, ഏഞ്ചൽ ആയിട്ടുണ്ട്, എന്തൊക്കെയാ ടീച്ചറായിട്ടുണ്ട്, ടീച്ചറായിട്ടുണ്ട്, ഡോക്ടർ ആയിട്ടുണ്ട്, എന്ന് വേണ്ട അവളെ എല്ലാത്തിനും വരിഞ്ഞു പിടിച്ചാൽ കയറും. ഞാനും പപ്പയും കൂടെ കിടന്ന് ആ ഒരുക്ക സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടണം. പിന്നെ അത് മാത്രം പറയാം, പിന്നെ ഒരുക്കണം, ഒരുക്കണം. അതൊക്കെ പണ്ടേ നല്ല രസമാണ്, ഇങ്ങനെ എന്തെങ്കിലും പുതിയത് കാണിച്ചു കൂട്ടണം. നമുക്ക് സന്തോഷമായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇങ്ങനെ വളരുന്നത് കാണാൻ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ ഡാൻസ് പാട്ട് ഇങ്ങനെയുള്ള വലിയ ഇതില്ലായിരുന്നു. താല്പര്യം, നല്ല താല്പര്യമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് പറ്റത്തില്ല ഡാൻസ് ഒന്നും കളിക്കാനായിട്ട്. എൻ്റെ അപ്പച്ചനും ഡാൻസൊക്കെ കളിക്കാൻ കൊണ്ടാക്കിയതായിരുന്നു, പക്ഷേ എങ്കിൽ എൻ്റെ നട്ടലൊന്നും വളയത്തില്ലായിരുന്നു കേട്ടോ, അതേപോലെ നിൽക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തത് എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്, ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് പല ഇടത്തും ഞങ്ങൾ ഒരുമിച്ചും കൂടുതലായി കളിച്ചു. ഞങ്ങൾ ഏറ്റവും എനിക്ക് ഓർമ്മയിരിക്കുന്നത് നമ്മുടെ വസാവസാറയാണ്, അടിപൊളിയായിട്ട് ഞങ്ങൾ കുറേ സ്റ്റേജ് തകർത്താടിയ പാട്ടായിരുന്നു. അപ്പം ഓണത്തിനൊക്കെ എബിൻ്റെയും മെറിൻ്റെയും ഒരു ഡാൻസ് വേണമെന്ന് കമ്പൽസറി ആയിരുന്നു അല്ലേ. നമ്മുടെ എയർഫോഴ്സ് സ്റ്റേഷനിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരുടെ ഡാൻസ് എന്ന് പറയുന്നത്. എല്ലാ ഓണത്തിനും ഇവർ ഓരോ ഡാൻസ് അവർ തട്ടിക്കൂട്ടാറുണ്ടായിരുന്നു. അതെ, അത് അത് അതിൻ്റെ കൊറിയോഗ്രഫിയും അതിൻ്റെ പുറകിലുള്ള എഫേർട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളായിരുന്നു. തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ഞാൻ ചെയ്ത മമ്മിയുടെ എല്ലാ കാര്യത്തിലും ഒരു ഒരു ലാസ്റ്റ് ഒരു സജഷൻ പറയാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ തിരിച്ച് അവളെ മോട്ടിവേറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിലും മെറിനുണ്ടായിരുന്നു. ഇനി നമ്മളെന്തെങ്കിലും വിഷമിച്ചിരിക്കാൻ ഞാനെന്തെങ്കിലും വിഷമിച്ചിരിക്കാന്നുണ്ടെങ്കിൽ എന്തോ അത് ചുമ്മാ വെറുതെകളാ അല്ലേ, അതൊരു നിസ്സാരമായിട്ട് അവളെ കണക്കാക്കിയിട്ട് നമ്മൾ സമാധാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ രീതിയിലാണെങ്കിലും അവളിപ്പോ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, പിന്നെ അവൾ അതിന്റെ പുറകെ ഇരുന്ന് അവളങ്ങ് പെട്ടെന്ന് അങ്ങ് മാറി. അച്ചാ അച്ചാ എന്ന് പറഞ്ഞ അച്ചാച്ചന്റെ പുറകെ ഉണ്ടായിരുന്നു. അച്ചാച്ചൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന വേദവാക്യം പോലെയാണ് മെറിന്. ഒരു എല്ലാ കാര്യത്തിലും മെറിൻ കൂടെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കുഞ്ഞാട്ടാണോ നമുക്ക് തോന്നുന്നത്, കുഞ്ഞു മോളല്ലേ, കുഞ്ഞു പെങ്ങളെ ഇപ്പോഴും വിശ്വാസം അങ്ങോട്ടാണല്ലോ. മെറിന്റെ കല്യാണമാണ് എന്നൊരു സംഭവം ഇപ്പോഴും ഞാൻ റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല. ഇനി എങ്ങനെ ആവുമെന്ന് അറിഞ്ഞൂടാ, ഇനി മെറിന് ഇവിടെ നിന്ന് പോകുമ്പോഴൊക്കെ എങ്ങനെ ആവുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇതെല്ലാം ഒരു പ്രപഞ്ച നിയമങ്ങളല്ലേ, ഇവന് എല്ലാം നടന്നല്ലേ പറ്റത്തോളും. എപ്പോഴും ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വെളിപ്പുറത്തുണ്ടായിരുന്ന ഒരാളാണ്, ഇനിയിപ്പോൾ മാറി നിൽക്കാനൊക്കെ പോവാണ്. അപ്പോ പക്ഷേ വി ആർ ഹാപ്പി, നല്ലൊരു പയ്യൻസ് ആണ് നമുക്ക് വരണ് കൊടുക്കാൻ പറ്റിയത്. അപ്പം നമുക്ക് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇവന്. അപ്പം നമുക്ക് നല്ലൊരു എന്താണ് ഒരു മോനെയും കൂടെയാണ് നമുക്ക് കിട്ടിയത്. നിനക്ക് ഒരു അനിയനെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഒരു അളിയൻ, അളിയൻ അനിയനല്ല അളിയനെയാണ്. അപ്പൊ എനിക്കിപ്പം മൂന്ന് മക്കളായി, എബിനാണെങ്കിൽ ഒരു അളിയനും കൂടെ ആയിട്ടുണ്ട്. അപ്പം നമ്മള് ഹാപ്പിയാണ്. അപ്പം വിഷമിക്കാനൊന്നും ഇല്ല, ഇതെല്ലാം ഇങ്ങനെ ലോകത്ത് നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം പെങ്കൊച്ചുങ്ങളെ നമ്മൾ കെട്ടുപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരെല്ലാം ചോദിക്കും, എന്താ ഇവിടെ കെട്ടിക്കാത്തേ കെട്ടിക്കാത്തേ കെട്ടി ആമ്പിള്ളേർ എനിക്ക് അത് എന്താ കെട്ടുന്നില്ല കെട്ടുന്നില്ല ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്, നടക്കട്ടെ. എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ തന്നെ ഉണ്ടല്ലോ. ഇപ്പം കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കാണിച്ചപ്പോൾ എത്രയോ പേരാണ് ഇവരെ വിഷ് ചെയ്യാനായിട്ട് അല്ലേ, അതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഇത്രയും പേര് നമ്മുടെ കൊച്ചുങ്ങളെയൊക്കെ വിഷ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കുടുംബത്തെ വിഷ് ചെയ്യുന്നത് വെച്ചാൽ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും മെറിൻ ഹാപ്പി മാരീഡ് ലൈഫ്. അതെ, വിഷ് യു വെരി ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുക, അടിപൊളിയായിട്ട് ജീവിക്കുക. ഇനി ഞങ്ങളെ കാണിക്കുക അല്ലേ, ഇനി ജീവിച്ച് നല്ല അടിപൊളിയായിട്ട് കാണിക്കുക. അപ്പോൾ കാണാം, ഞങ്ങള് പുറകെ വരുന്നുണ്ട് കേട്ടോ. നീ ഞാൻ എന്ത് പറയുന്നു.
മെറിന്റെ കല്യാണം എങ്ങനെയുണ്ടോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്താളെ കുരുക്കണം. വെറുതെ ഇരിക്കുന്നത് എന്തിനാ വെറുതെ ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ചെറിയൊരു തിരിഞ്ഞു നോക്കലായിരുന്നു മെറിനും ഞങ്ങളുടെ ലൈഫിലോട്ടും ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തു പറയുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളൊന്ന് ഓർമ്മിച്ചു, അവൾ ചെയ്ത ഡാൻസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഓർത്ത് അവരുടെ വർത്തമാനങ്ങളും അവർ ജീവിച്ച അല്ലേ ആങ്ങളെയും പെങ്ങളും കൂടെ ഒക്കെ ജീവിച്ച കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർക്കുമ്പോൾ ഒരു എന്താണ് സന്തോഷവും അതേപോലെ തന്നെ ഒപ്പം ചെറിയൊരു ദുഃഖവും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനൊട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.